السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامي دعوة مشن قرآن برنامج 170. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد، فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العظيم. تير النبي صلى الله عليه وسلم تنقل سادار منشن ألا أسادار منشت منشن آنن الله بركيا برمان يدار تتلي برشد ما يبزن تلولي الله أريكم. നബിയെ അങ്ങ് പറയണം, ഇന്നമാ അന ബഷറും മിസ്ലുക്കും യുഹാ ഇലയ്യ, വഹി നൽകപ്പെട്ട ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള രൂപത്തിലും ഭാവത്തിലും മനുഷ്യരൂപമാണ് എനിക്കുള്ളതെങ്കിലും എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വഹി എന്ന് പറയുന്നത് മഹത്തായ ഒരു ദൗത്യമാണ്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, അന്നഹാ ഖാലത്ത് كان أول ما بدأ به رسول الله صلى الله عليه وسلم من الوحي الرؤية الصادقة. وهم على بتاع عروة بن الزبير رضي الله عنه اللي نعنى حديث رپور جيدنا ده. أتهم برينو مهديا يا عائشة بيبي رضي الله تعالى عنها عروة يقول برين داي كان أول ما بدأ به رسول الله صلى الله عليه وسلم من الوحي الرؤية الصادقة. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹീൻ്റെ തുടക്കമെന്നോണം സ്വപ്നങ്ങളിലൂടെയാണ് അല്ലാഹുവിൻ്റെ ദർശനങ്ങൾ ഉത്ബോധനങ്ങൾ ഉണ്ടായിരുന്നത്. അസ് അർറുഇയ സാദിഖ ഫിൻ നൗം ഫകാന ലാ യറാ റുഇയൻ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹ്. ഏതൊരു സ്വപ്നം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിച്ചാലും അത് പ്രഭാതം പൊട്ടിവിടരും പ്രകാരം അത് വളരെ പ്രകടമായ സത്യമായിട്ട് സംജാതമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതായിരുന്നു വഹിയാകുന്ന അതിമഹത്തായ ദൗത്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്നതിന് മുമ്പ് സ്വപ്ന ദർശനത്തിലൂടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ആദ്യമായി അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അവിടുത്തെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ, ജനനം മുതൽക്ക് തന്നെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണ മനുഷ്യത്വം, സാധാരണ മനുഷ്യനല്ല എന്നുള്ള ആ അവസ്ഥ അല്ലാഹു തആല പ്രകടമാക്കിയിട്ടുണ്ട്. പല തവണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കീറി ഓപ്പറേറ്റ് ചെയ്ത് കറുത്ത കറകളൊക്കെ നീക്കി കറുത്ത മാലിന്യങ്ങളൊക്കെ പുറത്തെടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംശുദ്ധമാക്കിയിരുന്ന, ശാരീരികമായും ആത്മീയമായും സംശുദ്ധമാക്കിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് നാം കേട്ടതാണ്. പലതവണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായത്തിൽ ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ പോറ്റുമകനായി വളരുന്ന കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും, വഹി കിട്ടുന്നതിന് മുമ്പും 10 വയസ്സായ സന്ദർഭത്തിലും, വഹി കിട്ടുന്നതിൻ്റെ ആ ഘട്ടത്തിലും, അതുപോലെ ഇസ്റാ മിഅ്റാജിൻ്റെ ഘട്ടത്തിലും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള കറുത്ത കറകൾ എടുത്തു മാറ്റുകയും പകരം ശുദ്ധമായ പല പ്രത്യേകമായ വിഷയങ്ങളും അവിടുത്തെ ഹൃദയത്തിലേക്ക് അവിടുത്തെ സദറിലേക്ക് നിറച്ചതായും ഒക്കെയുള്ള ഹദീസുകളിൽ വിഷയങ്ങൾ ഹദീസുകൾ നാം കേട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങുന്നതിൻ്റെ തുടക്കം സ്വപ്നങ്ങളായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഇ ഫകാന യഖ്ലു ബിഗാരി ഹിറാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയുള്ള സ്വപ്ന ദർശനങ്ങൾ വന്ന
അതുമുതൽ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ ഒഴിഞ്ഞിരിക്കുക പതിവായിരുന്നു. യതഹന്നസു ഫീഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആരാധനകൾ അർപ്പിക്കാറുണ്ട്. ഹുവ തഅബ്ബുദുൽ ലയാലി ഔഖാത്തുൽ അദദ്, ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക എണ്ണം ദിവസങ്ങൾ അവിടെ ആത്മാർത്ഥമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലായി മുഴുകിയിരിക്കും. قبل ان يرجع الى اهله وتزود لذلك ثم يرجع الى خديجه. النبي صلى الله عليه وسلم തങ്ങൾ പ്രത്യേകമായ ദിവസങ്ങളോളം ആ ഹിറയിൽ ഒഴിഞ്ഞിരിക്കുകയും ആയിഷ ബീവി റളിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി صلى الله عليه وسلم തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവുകയും ദിവസങ്ങളോളം അവിടെ ഒഴിഞ്ഞിരിക്കുമ്പോൾ അതിനാവശ്യമായ ഭക്ഷണം അവിടെ ശേഖരിച്ച് എടുത്തു വെക്കാറുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പിന്നീടാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറ ഗുഹയിൽ ആയിരിക്കുമ്പോഴാണല്ലോ യഖ്റഉ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ ഖുർആൻ എന്നുള്ള ആദ്യമായ വഹ്യ് അല്ലാഹുവിൻ്റെ റസൂലിനെ ഇറങ്ങിയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അൻ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്. ഹാരിസ് ഇബ്നു ഹിഷാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, കൈഫ യതീകൽ വഹ്യ്, അങ്ങക്ക് എങ്ങനെയായിരുന്നു വഹ്യ് വരാറുള്ളത്? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അഹ്യാന യതീനി മിസ്ല സൽസലത്തിൽ ജറസ് വഹുവ അശദ്ദുഹു അലിയ ഫയുഫ്സമു അന്നി വഖദ് വഅയ്തു അൻഹുമാ ഖാൽ. പലപ്പോഴും എനിക്ക് മണിനാദം പോലെയുള്ള ശബ്ദത്തിൽ വഹിയിറങ്ങാറുണ്ട്. ബഹുവാശദ്ദുഹു അലിയ, അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. ഫയുഫ്സമു അന്നി വഖദ് വഅയ്തു അൻ, ആ മണിനാദ മുഴക്കം കഴിഞ്ഞാൽ എനിക്ക് ആ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ആ വഹ്യ് അത് ഞാൻ മനഃപ്പാഠമാക്കിയിരിക്കും, അത് അതിൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പ്രയാസകരമായി മാറാനുള്ള കാരണം ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ ഖുർത്തുബി റഹിമഹുള്ള പറയുന്നു, ബഹു അശദ്ദുഹു അലിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നമാ കാന അശദ്ദുഹു അശദ്ദ അലൈഹി ലിസമാഇഹി സൗത്തൽ മലക്കിൽ ഗൈറു മുഅതാദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ വഹിയിറങ്ങുന്ന ആ അവസ്ഥ അല്ലാത്ത മറ്റൊരു ശബ്ദത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ മണിനാദം പോലെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അത് ഉൾക്കൊള്ളാൻ, അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കുവാനുള്ള പ്രയാസമായിരുന്നു അവർ അവിടുന്ന് അനുഭവപ്പെട്ടിട്ടുള്ളത്. റൂബമാക്കാന ഷാഹദൽ മലക്കാല സൂറത്തി ഹില്ലത്തി ഹുലിക്കാലിഹ, യഥാർത്ഥ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുന്ന ഘട്ടത്തിലും അവിടത്തേക്ക് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നു ആ വചനങ്ങൾ വഹ്യ് അത് സ്വീകരിക്കുവാൻ പലപ്പോഴും മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട്. കമാ അഖബറ ബിദാലിക നഫ്സിഹി ഫീ ഗൈരി ഹാദൽ മൗദിഉ, പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാനിഷ്തദ്ദു അലൈഹി അയ്യാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ അത് അവർ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കാണുമ്പോഴും വഹ്യ് സ്വീകരിക്കുന്നതിന് പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. യനഹു കാനു യരീദു അൻ യഹ്ഫളഹു വയഫ്ഹമഹു മഅ കൗനിഹി സൗതം മുതതാബിഅൻ മുസ്ഇജ, അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദങ്ങൾ, ഉയർന്നുയർന്ന ശബ്ദങ്ങൾ, ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയുള്ള വചനങ്ങളായിരിക്കും ചിലപ്പോൾ കേൾക്കുക. വലുതാരിക കാണിയ തഗയ്യിറു ലൗനുഹു, അത് കേട്ടുകഴിഞ്ഞാൽ അവിടുത്തെ ശരീരത്തിൻ്റെ ആ ലൗന്, അവിടുത്തെ നിറം തന്നെ വ്യത്യസ്ത നിറമായി മാറാറുണ്ട്. വെതഫസ്സതു ഇർക്കുഹു, അവിടുത്തെ വിയർപ്പ് ശരീരത്തിൽ നിന്ന് വിയർപ്പുറ്റി വീഴുന്ന അവസ്ഥ സംജാതമാകാറുണ്ട്. വയാത്തിരീഹി മിസ്ല ഹാലിൽ മഹ്മൂം, പനി ബാധിച്ച ആളെപ്പോലെയുള്ള ഒരവസ്ഥയും ചിലപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവിക്കാറുണ്ട്. വലൗലാ അന്നല്ലാഹ തആല ഖവ്വാഹു അലാ ദാലിക വമക്കനഹു മിൻഹു ബിഖുദ്റതിഹി ലമസ്തതാഅ ശൈഅൻ മിൻ ദാലിക്, അങ്ങനെയുള്ള
ആ വഹി പ്രത്യേകമായ നിലക്കുള്ള വഹിയൊക്കെ വരുമ്പോൾ അത് സ്വീകരിക്കുവാൻ പര്യാപ്തമായ ഒരു ശരീരപ്രകൃതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അതുപോലുള്ള ആ മണിനാദം പോലെയുള്ള ശബ്ദങ്ങളോ അതല്ലെങ്കിൽ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇത്ര ആകാശം മുട്ടേ ഉയരുന്ന രീതിയിൽ ധാരാളം ചിറകുകളുള്ള രൂപത്തിൽ വലിയ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപം കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ഭയപ്പെട്ടു പോകുന്ന അവസ്ഥ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ശക്തി അള്ളാഹു നൽകിയിരുന്നില്ല ഇല്ല എങ്കിൽ അവിടത്തേക്ക് അതൊന്നും ഗ്രഹിക്കാൻ കഴിയുമായിരുന്നില്ല. വലഹാലക്കഴുന്ത് മുഷാഫഹത്തിൽ മലക്ക് മാത്രമല്ല, ആ മലക്കിനെ കാണുന്ന മാത്രയിൽ തന്നെ അവിടുന്ന് ഏതൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ നഷ്ടാവുന്ന ആ മനുഷ്യൻ അപകടത്തിലകപ്പെടുന്നതായ നിലക്കുള്ള ഒരവസ്ഥ സംജാതമാകിയിരുന്നു. ഇത് ലൈസ ഫീ ഖുവൽ ബഷരിൽ മുഅതാദതി തഹ്മിലു ദാലിക ബിവജിഹിൻ, കാരണം ഒരു സാധാരണ മനുഷ്യനും ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ ഒരിക്കലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വഹയി സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് അൽ മുഫ്ഹിമുൽ ഇമാ ഉഷ്കിർ മിൻ തൽഹീസ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി റഹിമഹുല്ലാ പറയുന്നു. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി നൽകപ്പെട്ട വഹി, ഞാൻ നിങ്ങളെപ്പോലെ ഉള്ളൊരു മനുഷ്യരൂപമാണ് എനിക്കുള്ളതെങ്കിലും എനിക്ക് വഹി നൽകുക എന്ന അതിമഹത്തായ ഒരു പ്രത്യേകത എനിക്കുണ്ട്, ഒരു സവിശേഷത എനിക്കുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതോടുകൂടെ തന്നെ അവിടെ നിന്നൊരിക്കലും സാധാരണ മനുഷ്യനല്ല എന്ന പ്രഖ്യാപനമാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹ ഇലയ്യ എന്ന മഹത്തായ ആയത്തിലൂടെ അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.